നമസ്കാരം. പ്രധാന വാർത്തകൾ. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഭൂമി പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ബുധനാഴ്ച നടക്കുന്ന ഭൂമി പൂജയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കനത്ത സുരക്ഷയിലും മുൻകരുതലിലുമാണ് ഭൂമി പൂജ നടക്കുന്നത്. രാജ്യത്തെ പ്രമുഖ പുണ്യസ്ഥലങ്ങളിൽ നിന്നുള്ള ജപം മണ്ണും അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്ന് 10,000-ക്കണക്കിന് കലശങ്ങളും അയോധ്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രീ ബദരിനാഥ് ധാം, റായ്ഗഡ് ഫോർട്ട്, ശ്രീ രംഗനാഥ സ്വാമി മന്ദിർ, ശ്രീ മഹാകാളേശ്വർ മന്ദിർ, ചന്ദ്രശേഖർ ആസാദിന്റെയും ബിർസ മുണ്ടയുടെയും ജന്മസ്ഥലങ്ങൾ, ദേശീയ പ്രാധാന്യമർഹിക്കുന്ന മറ്റ് ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും അയോധ്യയിലേക്ക് പുണ്യതീർത്ഥവും മണ്ണും എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ശ്രീ രാംജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് അറിയിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി അയോധ്യയിലെത്തി. കോവിഡ് മുന്നണി പോരാളികൾക്ക് രാജ്യത്തിന്റെ ആദരവുമായി ഇന്ന് വൈകിട്ട് തത്സമയ സംഗീത പരിപാടി നടക്കും. വൈകുന്നേരം 4:30 മുതൽ 6:30 വരെ നടക്കുന്ന പരിപാടി ദൂരദർശൻ തത്സമയം സംപ്രേഷണം ചെയ്യും. രാജ്യത്തുടനീളം വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിലുള്ള തത്സമയ പരിപാടി കേരളത്തിൽ കോഴിക്കോട്ടാണ് നടക്കുന്നത്. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മ്യൂസിക്കൽ കൺസേർട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്ത് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രദേശത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിച്ച 20 പേർക്ക് മുന്നിലാണ് കൺസേർട്ട് സംഘടിപ്പിക്കുന്നത്. പോലീസ് വകുപ്പാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 18,00,000 കടന്നു. 5,79,357 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 38,135 പേരാണ് ഇതുവരെ മരണത്തിന് കീഴടങ്ങിയത്. ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള മഹാരാഷ്ട്രയിൽ ഇന്നലെ മാത്രം 9,509 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഒരു ദിവസത്തിനിടെ 9,926 പേർക്ക് രോഗം ഭേദമായതോടെ കോവിഡ് മുക്തി നിരക്ക് 62.74%. നിലവിൽ 1,48,843 പേരാണ് ചികിത്സയിലുള്ളത്. ഇന്നലെ മാത്രം 260 പേർ മരിച്ചതോടെ ആകെ മരണസംഖ്യ 15,576. തമിഴ്നാട്ടിൽ 56,998 പേർ കോവിഡ് ബാധിച്ച ചികിത്സയിൽ കഴിയുന്നു. 4,132 പേർ മരണത്തിന് കീഴടങ്ങി. 10,356 പേർ ചികിത്സയിലുള്ള ഡൽഹിയിൽ 4,004 മരണസംഖ്യ. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 65.77%. കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 11,86,000 കടന്നു. രാജ്യത്തെ മരണനിരക്ക് 2.11% കുറഞ്ഞു. കോവിഡ് പരിശോധനകളുടെ എണ്ണം 2 കോടിയിൽ അധികമായി. സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവിധ ജില്ലകളിലായി പ്രവർത്തന സജ്ജമായ 102 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രോഗവ്യാപനം തടയുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ അലംഭാവം ഉണ്ടായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ പരാതികൾ ഉയർന്നാൽ കർശന നിലപാട് സ്വീകരിക്കുമെന്നും അലംഭാവവും വിട്ടുവീഴ്ചയും ഇപ്പോഴത്തെ അവസ്ഥയ്ക്കിടയാക്കി എന്ന കാര്യം നമ്മൾ എല്ലാവരും കുറ്റസമ്മതത്തോടെ ഓർക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്വാറന്റീൻ കർശനമായി നടപ്പാക്കുന്നതിലും ശാരീരിക അകലം കൃത്യമായി പാലിക്കുന്നതിലും ഗൌരവം കുറഞ്ഞതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൌഹൃദമാക്കുന്നതിനും സാങ്കേതികമായി മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികളാണ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിലൂടെ കൂടുതൽ ആരോഗ്യ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 4 മിഷനുകളിൽ ഒന്നായ ആർദ്രം മിഷനിലൂടെ ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൌഹൃദവും സാങ്കേതികമായി വലിയ വികസനമുള്ളതുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറുന്നു എന്നതാണ്. നേരത്തെ ഒരു ഡോക്ടർ മാത്രം ഉണ്ടായിരുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ 3 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുകയും അതിനനുസരിച്ച് 4 സ്റ്റാഫ് നഴ്സുമാരുടെ സേവനവും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയെല്ലാം സേവനവും ലഭ്യമാക്കിയിരിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ഗവൺമെന്റിന്റെ അഴിമതിയും സിബിഐ അന്വേഷിക്കുക, മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുഡിഎഫ് എംപിമാർ, എംഎൽഎമാർ, നേതാക്കൾ എന്നിവർ സത്യഗ്രഹം അനുഷ്ഠിച്ചു. സ്പീക്കപ്പ് കേരള എന്ന പേരിൽ സംഘടിപ്പിച്ച സത്യഗ്രഹം രാവിലെ 9 മണിക്ക് ആരംഭിച്ച് ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിച്ചു. സത്യഗ്രഹ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഓൺലൈനിലൂടെ നിർവഹിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് നേതാക്കൾ അവരവരുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് സത്യഗ്രഹം അനുഷ്ഠിച്ചത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കന്റോൺമെന്റ് ഹൌസിലാണ് സത്യഗ്രഹം നടത്തിയത്. പിഎസ്സി ലിസ്റ്റിൽ ഉൾപ്പെട്ട യുവജനതയെ ഗവൺമെന്റ് വഞ്ചിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതിലൂടെ നിയമനങ്ങൾ നടത്തുക,
ഈ നിലയിൽ കേരളത്തിലെ പിഎസ്സിയെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കി മാറ്റിയ ഒരു ഗവൺമെന്റാണ്. ഇന്ന് റാങ്ക് ലിസ്റ്റുകൾ മരിച്ചു വീഴുന്നു, ഒരാൾക്കും നിയമനം കിട്ടുന്നില്ല. എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന റാങ്ക് ലിസ്റ്റുകളിൽ പോലും ആർക്കും നിയമനം കിട്ടും. ഇവിടെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽപ്പെട്ട, പോലീസ് റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ചെറുപ്പക്കാരുടെ സ്ഥിതി എന്താണ്? അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് സംഘത്തെ സഹായിക്കാൻ ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ ഓരോ ദിവസവും പുറത്തുവരികയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വെർച്വൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണ്ണക്കടത്ത് സംഘത്തെ സഹായിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചു എന്ന ആരോപണം നേരത്തെ ഉയർന്നുവന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ സിയാറ്റിൽ നിന്ന് 28 ബാഗേജുകൾ മലപ്പുറം ജില്ലയിലേക്ക് പോയി എന്ന അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഖുറാനാണ് മലപ്പുറത്തേക്ക് പോയതെന്നാണ് മന്ത്രി കെ ടി ജലീൽ പറഞ്ഞത്. ഇത് അവിശ്വസനീയമായ കാര്യമാണെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സിയാറ്റിൽ നിന്ന് 28 ബാഗേജുകൾ മലപ്പുറം ജില്ലയിലേക്ക് പോയി എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുകയാണ്. സിയാപ്റ്റ് ശ്രീ കെ ടി ജലീലിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു വകുപ്പാണ്. അവിടെ യു എ കോൺസുലേറ്റിൽ നിന്ന് പറഞ്ഞ് 28 പാക്കറ്റുകൾ വന്നിരുന്നെന്നും ആ 28 പാക്കറ്റുകൾ മലപ്പുറം ജില്ലയിലേക്കാണ് പോയത് എന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിന് സിയാപ്റ്റിലെ മറ്റ് ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതിനായി വിവിധ അന്വേഷണ ഏജൻസികൾ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം കള്ളക്കടത്ത് സംഘങ്ങളെ സഹായിക്കാൻ ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പ് ഉപയോഗിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വരുമ്പോഴും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള മറുപടിയും മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ പാർട്ടി നേതൃത്വമോ ഒരു തരത്തിലുള്ള മറുപടിയും നൽകാൻ തയ്യാറാവുന്നില്ല. കിഴക്കൻ അഫ്ഗാൻ നഗരമായ ജലാലാബാദിൽ ജയിൽ കെട്ടിടത്തിന് നേരെ ഭീകരാക്രമണം. ഭീകരരുമായി സുരക്ഷാസേന നടത്തിയ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ വധിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ISIS ഗ്രൂപ്പ് ഏറ്റെടുത്തു. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. അഫ്ഗാൻ പോലീസിനെയും പ്രത്യേക സേനയെയും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഏറ്റുമുട്ടലിൽ 13 പ്രദേശവാസികൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. 59 പേർക്ക് പരിക്കേറ്റു. നാസ യാത്രികരുമായി ബഹിരാകാശ നിലയത്തിൽ നിന്നും സ്പേസ് ക്രൂ ഡ്രാഗൺ പേടകം ഭൂമിയിൽ തിരിച്ചെത്തി. നാസയിലെ ബഹിരാകാശ യാത്രികരായ ഡഹർലിയും ബോബ് ബെഹനും തിരികെ എത്തി. 2011 ശേഷം അമേരിക്കയുടെ ആദ്യ വലിയ ബഹിരാകാശ ദൌത്യമാണിത്. ഇത് അഭിമാന നിമിഷമാണെന്നും ഡ്രാഗൺ എൻഡോവറിനെ പ്രതിനിധീകരിച്ച് നാസയ്ക്കും സ്പേസ് എക്സിനും അഭിനന്ദനങ്ങളെന്നുമാണ് ഹർലി പ്രതികരിച്ചത്. നാസയുടെ ആദ്യത്തെ സ്വകാര്യ ദൌത്യമാണ് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സ്യൂൾ. ഇന്ത്യൻ സമയം പുലർച്ചെ 12:18 പേടകം യാത്രികരുമായി ഫ്ലോറിഡയ്ക്ക് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇറങ്ങിയത്. ഇന്നലെ പുലർച്ചെ 5:04 പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്നും യാത്ര തിരിച്ചത്. നേപ്പാളിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 10 പേർ കൊല്ലപ്പെട്ടു. 8 നിർമ്മാണ തൊഴിലാളികളും ഒരു കുടുംബത്തിലെ 2 പേരുമാണ് മരിച്ചത്. പ്രതികൂല സാഹചര്യങ്ങൾ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചതായി അധികൃതർ അറിയിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ISIS ചുഴലിക്കാറ്റ് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ആഞ്ഞടിച്ചു. കരോലിനയിൽ ഇന്ന് രാത്രിയോടെ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 90 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റിന് മുന്നോടിയായി അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചുഴലിക്കാറ്റിന്റെ പാതയിൽ വൻ തിരമാലകൾക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ദൂരദർശൻ വാർത്തകൾ ഇപ്പോൾ യൂട്യൂബിൽ തത്സമയം ലഭ്യമാണ്. വാർത്തകൾക്കായി DDMalayalam.org എന്ന വെബ്സൈറ്റും ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്കും സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ 4 മണിക്ക്. നമസ്കാരം.